الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين، أما بعد، السلام عليكم ورحمة الله وبركاته. الله ونده ودي ولكغل جيودة البالج أو نسوك شمده الله ولا يجيبك وان ورمى پڑتغيان الله نمي وره منك لحكم وراغته. അഹ്കാമുൻ നൂനുസാക്കിന വത്തൻവീനിലെ 13-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നാം എടുക്കുന്നത്. രണ്ട് നിയമങ്ങൾ, അൽ ഇദ്ഹാർ അൽ ഇദ്ഗാം, നൂനുസാക്കിനയുടെയും തൻവീനിൻ്റെയും രണ്ട് നിയമങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. 3-ാമത്തെ നിയമമായ അൽ ഇഖ്ലാബ്, ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ അതിനെ ഭാഷയിൽ തഹ്വീലു ഷൈഉ അൻ വജിഹിഹി, ഒരു കാര്യത്തെ മറ്റൊന്നിലേക്ക് മാറ്റിമറിക്കുക, അതിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. എന്നാൽ സാങ്കേതികമായി ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ ഖൽബുൻ നൂനു സാകിനതി അവി തൻവീൻ മീമൻ മുഖ്ഫാ ബിഗുന്ന മുഖ്ഫാത്തിൻ ബിഗുന്നത്തിൻ, സുക്കൂനായ നൂനിനെയോ അല്ലെങ്കിൽ തൻവീനിനെയോ മീമാക്കി മാറ്റി മറിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നതിനാണ് ഇഖ്ലാബ് എന്ന് തജ്വീദിൻ്റെ നിയമത്തിൽ സാങ്കേതികമായി അതിന് പറയപ്പെടുന്നത്. സുക്കൂനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മീമാക്കി മാറ്റിമറിക്കുക, എന്നിട്ട് തൻവീനോടുകൂടി ഉച്ചരിക്കുക, ഇതിനാണ് ഇഖ്ലാബ് എന്ന് പറയുക. ഒരക്ഷരമാണ് ഇഖ്ലാബിന് ഉള്ളത്, അൽബ എന്ന ഒരൊറ്റ അക്ഷരം മാത്രമാണ് അതിനുള്ളത്. അപ്പോൾ സുക്കൂനായ നൂനിനോ തൻവീനിനോ ശേഷം ബ എന്ന അക്ഷരം വന്നാൽ ആ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മീമാക്കി മാറ്റിമറിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, അതാണ് ഇഖ്ലാബ് എന്നതിൻ്റെ നിയമം. സുക്കൂനായ നൂനോ തൻവീനോ ശേഷം ബ എന്ന ഹർഫ് വന്നാൽ ആ സുക്കൂനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ നൂന് എന്നതിൽ നിന്ന് മീമിലേക്ക് മാറ്റിമറിക്കുന്നു, എന്നിട്ട് ഗുന്നത്തോടു കൂടി നമ്മൾ അതിനെ ഉച്ചരിക്കുന്നു. ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. ഒറ്റ കെലിമയിലായി നൂനു സാക്കിനയും ബ എന്ന ഹർഫും കൂടി ഒറ്റ കെലിമയിലായി വന്നത് അംബതക്കും വല്ലാഹു അംബതക്കും മിനൽ അർദി നബാത, അവിടെ അൻബത്തക്കും എന്ന് നൂന് വെളിവാകുന്ന രൂപത്തിൽ ഉച്ചരിക്കുകയില്ല, മറിച്ച് ആ നൂനിനെ മീമാക്കി മാറ്റും. അംബത്തക്കും അതിൻ്റെ കൂടെ ഗുന്നത്തോടി കൊടുക്കുന്നു. വല്ലാഹു അംബത്തക്കും മിനൽ അർദി നബാത, ഇനി നൂന് സാക്കിന ഒരു കലിമയിലും ബ മറ്റൊരു കലിമയിലുമായി വരുമ്പോൾ മൻ ബഖില, അവിടെ മം ബഖില എന്ന് കൂട്ടി യോജിപ്പിച്ച് നൂനിനെ മീമാക്കി ഉച്ചരിക്കും. വ അമ്മാ മം ബഖില വസ്തഗ്ന, മം ബഖില വസ്തഗ്ന, തൻവീൻ്റെ കൂടെ വരുമ്പോഴും അതുപോലെ തന്നെ ഇന്നല്ലാഹ സമീഉം ബസീർ, സമീഉം ബസീർ, അവിടെ നൂന് വ്യക്തമാകുന്ന രൂപത്തിലല്ല, മറിച്ച് നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മീമാക്കി ഉച്ചരിക്കുകയാണ് ചെയ്യുന്നത്. സമീഉൻ ബസീർ എന്ന് ഓതുകയില്ല, സമീഉം സമീഉം ബസീർ ഈ രൂപത്തിൽ
അതിനെ മാറ്റി മറിച്ച് ഉച്ചരിക്കുകയാണ് ചെയ്യുക. ഇതിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. ഖുർആൻ ഓതുന്ന സമയത്ത് നമുക്കത് കൂടുതൽ പഠിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യാം. ഇൻഷാല്ലാ സൂറത്ത് ഖാഫ് ആണ് ഇന്ന് നാം ഓതുന്നത്. അതുകൊണ്ട് അതെടുത്ത് നോക്കുക. അതിൽ വരുന്ന ഇഖ്ലാബിൻ്റെ നിയമങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد അവിടെ റജുഉം ബഈദ് എന്നുള്ളത് അവിടെ തൻവീനാണ്. ഐന് തൻവീൻ, റജുഉൻ, പിന്നീടുള്ളത് ബ എന്ന അക്ഷരമാണ്. അപ്പോൾ അവിടെ തൻവീനെ മീമാക്കി ഉച്ചരിച്ചു. റജുഉം ബഈദ് ഖദ് അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീദ് ബൽ കദ്ദബൂ ബിൽ ഹഖ്ഖി ലമ്മാ ജാഅഹും ഫഹും ഫീ അംരിൻ മരീജ് أَفَلَمْ يَنْظُرُوا إِلَى السَّمَاءِ فَوْقَهُمْ كَيْفَ بَنَيْنَاهَا وَزَيَّنَّاهَا وَمَا لَهَا مِنْ فُرُوجٍ والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج ഇവിടെ രണ്ട് സ്ഥലത്ത് ഇഖ്ലാബ് എന്ന നിയമം വന്നിട്ടുണ്ട്. وأنبتنا فيها അവിടെ നൂനു സാക്കിനക്ക് ശേഷം ബ എന്ന ഹർഫാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ നൂനിനെ മീമാക്കി മാറ്റി മറിച്ച് നാം ഉച്ചരിക്കുന്നു. വ അംബത്ന, അവിടെ വ അൻബത്ന എന്ന് നൂന് വെളിവാകുന്ന രൂപത്തിൽ ഓതാൻ പാടില്ല. അതുപോലെ സൗജിം ബഹീജ് തൻവീനാണ്. തൻവീനു ശേഷം ബ ആണ് വന്നത്. സൗജിൻ അവിടെ തൻവീൻ, അതിന് ശേഷം ബ എന്ന ഹർഫാണ്. അവിടെയും ഇഖ്ലാബ് ചെയ്തുകൊണ്ട് തൻവീനെ മീമാക്കി ഉച്ചരിച്ചുകൊണ്ട് നാം ഉച്ചരിക്കുന്നു. വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ് തബ്സിറതൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ് ونزلنا من السماء ماء مباركا فأنبتنا به അവിടെ فأنبتنا به സുക്കൂനായ നൂനിന് ശേഷം ബ വന്നു. ഇഖ്ലാബ് ചെയ്ത് നൂനിനെ മീമാക്കി ഉച്ചരിച്ചുകൊണ്ട് അവിടെ ഓതണം. فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج തുടർന്നുള്ള ആയത്തുകൾ നിങ്ങൾ ഓതി നോക്കുകയും അതിൽ വന്നിട്ടുള്ള ഇഖ്ലാബിൻ്റെ ഹർഫുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് അത് പഠിക്കുകയും ചെയ്യുക. അള്ളാഹു ഖുർആൻ നല്ല രൂപത്തിൽ പഠിക്കുന്ന യഥാർത്ഥ
മുഅ്മിനുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.